പലപ്പോഴും പലരും പറയുന്ന ഒരു പ്രശ്നമാണ് വായനാറ്റം സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. ഈ വായനാറ്റം കാരണം കൊണ്ട് ദമ്പതികൾക്കിടയിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തിന്? നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ പോലും നമുക്ക് പേടിയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ വായനാറ്റം ഉണ്ടായാലോ, അതോർക്കൊരു ബുദ്ധിമുട്ടായാലോ, അല്ലെ? ഈ വായനാറ്റം ഒഴിവാക്കാനായിട്ട് പല വഴികളും നമ്മൾ നോക്കിയിട്ടുണ്ടാവും, എന്നിട്ടും വായനാറ്റം മാറുന്നില്ല. എന്ത് ചെയ്യും? കൃത്യമായി ഒരു ഡോക്ടറെ കാണിക്കണം. ഇതൊന്നുമല്ലാതെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ചില സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വായനാറ്റം ഒഴിവാക്കാനായി സാധിക്കും. വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. അല്ല, ഈ വായനാറ്റം ഒഴിവാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നറിയാൻ ആകാംക്ഷയുടെ കാത്തിരിക്കല്ലേ? ആദ്യം നമുക്ക് നമ്മുടെ ബ്രഷിന്റെയും ടങ് ക്ലീനറിന്റെയും അടുത്തേക്ക് പോവാം. ദിവസവും രണ്ടു നേരം നമ്മൾ ബ്രഷ് ചെയ്യുന്നതും നാക്ക് വടിക്കുന്നതും നമ്മുടെ വായനാറ്റം അകറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. നാക്കില് രസകുമിളകളുണ്ട്, ആഹാരാവശിഷ്ടങ്ങൾ അവിടെ തങ്ങി നിന്ന് വായനാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നതിലൂടെ, നാക്ക് വടിക്കുന്നതിലൂടെ നമുക്ക് ഈ വായനാറ്റം ഒഴിവാക്കാം. ഇനി രണ്ടാമതായി വെള്ളം കുടിച്ചാലോ? വെള്ളം ധാരാളമായി കുടിക്കണം. ഇടവേളകളെടുത്ത് വെള്ളം കുടിക്കുന്നത് വായനാറ്റം ഒഴിവാക്കാനായി സഹായിക്കും. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നതിലൂടെ വായിലെ ബാക്ടീരിയകളുടെ അളവ് കുറയ്ക്കാൻ കഴിയും. നിർജ്ജലീകരണം ഉണ്ടാകുന്ന പക്ഷം വായനാറ്റം കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ ബെസ്റ്റ് ടിപ്പ്, ജീരകം ഇടയ്ക്കിടെ ചവയ്ക്കുക. ജീരകം കഴിക്കുന്നത് മൂലം ഉമിനീർ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നാണ് കൂടുതൽ ആളുകൾ പറയുന്നത്. ഇത് വായനാറ്റം ഒഴിവാക്കാൻ സഹായിക്കും. ഇനി നാലാമത്തെ ടിപ്പ്, വീടിന് ചുറ്റും പുതിനയില ഉണ്ടോ? ഉണ്ടെങ്കിൽ പുതിനയില ചവയ്ക്കുക. ഗ്രാമ്പൂവും ഏലക്കായും കഴിക്കുന്നതിലൂടെ വായനാറ്റം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊന്നുമല്ലാതെ ചെറുനാരങ്ങയും ഓറഞ്ചും വായനാറ്റം ഒഴിവാക്കാൻ സഹായിക്കുന്ന ചെറുഘടകങ്ങളാണ് കേട്ടോ. അപ്പോ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അടുത്തൊരു ടിപ്പുമായി മറ്റൊരു ദിവസം നമുക്ക് കേട്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. കൂടുതൽ അപ്ഡേഷൻസ് അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.